നമസ്കാരം. ഒരു പുതിയ കാറോ ബൈക്കോ എടുക്കുന്നതിനായി നിങ്ങൾ ഒരു ഷോറൂമിലേക്ക് ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കേട്ടിട്ടുള്ള രണ്ട് ടേംസ് ആയിരിക്കും പവർ എന്നതും ടോർക്ക് എന്നതും. ഒരു രണ്ട് നമ്പേഴ്സ് എന്നതിനുപരി ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. സോ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓട്ടോടെക് എഞ്ചിനീയറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ആദ്യമേ ഞാനൊരു ഡിസ്ക്ലെയ്മർ പറഞ്ഞു കൊള്ളട്ടെ. ഒരു കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ഡെഫിനിഷൻ തരാനോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്രാവശ്യം ഒരുപക്ഷെ നമ്മൾ ഷോറൂമിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മളോട് സംസാരിക്കുകയാണ്, ഒരു കോമ്പറ്റീറ്റീവ് കാറിന് ഇത്ര ടോർക്കേ ഉള്ളൂ, ഇതിന് ഇത്ര ടോർക്ക് ഉണ്ട്, അപ്പോൾ ഇതെന്താണ്, ഇതെനിക്ക് റിക്വയർഡ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ അറിവ് നമുക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു കാറോ ബൈക്കോ ആയിക്കോട്ടെ, ഇത് ഫ്രണ്ടിലേക്ക് നീങ്ങുന്നത് അതിന്റെ വീൽസ് അല്ലെങ്കിൽ ചക്രങ്ങൾ കറങ്ങുമ്പോഴാണ്. ഈ വീൽസോ ചക്രങ്ങൾ കറങ്ങുന്നതിനായി ആക്ച്വലി ആ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരാൾ ജോലി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പണിയെടുക്കുന്നുണ്ട്. ഈ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ജോലി എടുക്കുന്ന ആൾ എന്ന് പറയുന്നത് ഈ ബൈക്കിന്റെയോ കാറിന്റെയോ ഹൃദയം എന്ന് നമ്മൾ വിളിക്കുന്ന ഇതിന്റെ എഞ്ചിനാണ്. ഈ എഞ്ചിൻ ചെയ്യുന്ന ജോലി മൂലമാണ് ഈ വീലുകൾ കറങ്ങുന്നതും ഈ വണ്ടി ഫ്രണ്ടിലേക്ക് പോകുന്നതും. സോ അതിന്റെ ഡിഫറെന്റ് മെക്കാനിസംസ് ഒന്നും നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് ഇത്ര മനസ്സിലാക്കുക, എഞ്ചിൻ ചെയ്യുന്ന ജോലി കാരണമാണ് വീൽസ് കറങ്ങുന്നത്. നൗ നമ്മുടെ ഫസ്റ്റ് ടേമിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് ടോർക്കിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ, ഈ എഞ്ചിന്, വണ്ടിയുടെ ഹൃദയമായ എഞ്ചിന് എന്തുമാത്രം വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, എന്തുമാത്രം ജോലി ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, ആ കേപ്പബിലിറ്റിയിൽ അല്ലെങ്കിൽ ആ വാല്യൂവിനെ പറയുന്ന ടേമാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ടോർക്ക് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് RPM അല്ലെങ്കിൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാം വണ്ടിയുടെ ഫ്രണ്ടിലത്തെ മീറ്ററിൽ രണ്ട് മീറ്റേഴ്സ് യൂഷ്വലി കാണാറുണ്ട്. ഒന്ന് സ്പീഡോ മീറ്റർ ആയിരിക്കും, മറ്റേത് RPM മീറ്റർ ആയിരിക്കും. ഈ RPM മീറ്ററിൽ കാണിച്ചിട്ടുണ്ട് 1000, 2000, 3000, 4000 അത്ര RPM കാണിക്കുന്നത് വണ്ടിയുടെ എഞ്ചിൻ എത്ര സ്പീഡിലാണ് കറങ്ങുന്നത് എന്നുള്ളതാണ്. ഈ RPMഉം ടോർക്കും റിലേറ്റഡ് ആണ് എപ്പോഴും. കാരണം നിങ്ങളൊരു വണ്ടിയുടെ ബ്രോഷർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ടോർക്ക് വാല്യൂ എപ്പോഴും മാക്സിമം ടോർക്ക്, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, മാക്സിമം ടോർക്ക് 350 Nm അറ്റ് 2000 RPM. അതായത് ഒരു കാര്യം ഓർത്തുകൊള്ള, വണ്ടി ഏത് സ്പീഡിൽ എഞ്ചിൻ ഓടിയാലും എപ്പോഴും ടോർക്ക് കോൺസ്റ്റന്റ് ആയിരിക്കില്ല, അതിന് ജോലി എടുക്കാനുള്ള കേപ്പബിലിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അവർ ആ ബ്രോഷറിൽ കൊടുത്തിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം കേപ്പബിലിറ്റിയാണ്. ഇത് RPM അനുസരിച്ച് ആക്ച്വലി മാറി വരും. സോ 350 Nm അറ്റ് 2000 RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 RPMൽ എഞ്ചിൻ കറങ്ങുമ്പോൾ മാക്സിമം ടോർക്ക് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടൊരു ക്വസ്റ്റ്യൻ വരും, RPM കൂടിയിരിക്കുന്നതാണോ കുറഞ്ഞിരിക്കുന്നതാണോ നല്ലത്? ഒരു ഇത്ര ടോർക്ക് ഉണ്ട്, അത് കുറഞ്ഞ RPMൽ കിട്ടുന്നതാണോ കൂടിയ RPMൽ കിട്ടുന്നതാണോ നല്ലതെന്ന് സ്വാഭാവികമായിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് തോന്നിയിട്ടുണ്ടാവാം. ഒരു കാര്യം ആലോചിക്കുക, രണ്ട് വണ്ടികൾ ഒരു കയറ്റം കയറാനായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഒരു വണ്ടിയുടെ ടോർക്ക് 350 Nm അറ്റ് 2000 RPM, അടുത്ത വണ്ടിയുടെ ടോർക്ക് 350 Nm അറ്റ് ഒരു 3000 RPM എന്ന് ആലോചിക്കുക. അപ്പം ഓർക്കുക, ഇത് 350 Nm ടോർക്ക്, മാക്സിമം ടോർക്ക് തരുന്നത് ഏത് RPMലാണ്? 2000 RPMലാണ്. ഇത് 3000 RPMലാണ്. ഇനിയും നമുക്ക് ഈ രണ്ട് വണ്ടികളും ഒരു കയറ്റം കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ കയറ്റം കയറാൻ വേണ്ടി എനിക്ക് 350 Nm ഓഫ് ടോർക്ക് വേണമെന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി 2000 RPMൽ ഈ കയറ്റം കയറും, ഈ വണ്ടിയാണെന്നുണ്ടെങ്കിലോ 3000 RPMൽ മാത്രമേ ഈ കയറ്റം കയറുകയുള്ളൂ. അതായത് കുറച്ച് ആക്സിലേറ്റർ, വണ്ടിയുടെ എഞ്ചിൻ പതുക്കെ ഓടുമ്പോൾ തന്നെ ഇതിന് കൂടുതൽ പണിയെടുക്കാൻ സാധിക്കുന്നു. ഇതിന് അത്രയും പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ കുറച്ചും കൂടെ സ്പീഡിൽ, അതായത് 3000 RPMഓളം ആക്ച്വലി ആവശ്യമായി വരിക. സോ ടോർക്കിന്റെ വാല്യൂ ഇനിയും എവിടെ നിങ്ങൾ കേൾക്കുമ്പോഴും ഓർത്തുകൊള്ളുക, കുറഞ്ഞ RPMൽ കൂടുതൽ ടോർക്ക് കിട്ടുന്നതാണ് നമുക്ക് എപ്പോഴും സ്വീകാര്യമായ വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. അടുത്ത പാരാമീറ്ററാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ടോർക്ക് എന്ന് പറയുന്നത് ഒരു വണ്ടിയുടെ എഞ്ചിന് ചെയ്യാൻ പറ്റുന്ന ജോലി, അതാണ് ടോർക്ക്. സോ
ഈ ജോലി എത്ര സമയം കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര വേഗത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പവർ എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഓർക്കുക, പവർ എന്നുള്ള ടേം കൂടുതലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ഈ പറഞ്ഞ ജോലി ആ വണ്ടിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പവർ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജോലി ആ വണ്ടിക്ക് കുറച്ചും കൂടെ കൂടുതൽ സമയം കൊണ്ടേ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പം ഒരു വണ്ടി ഫ്രണ്ടിലോട്ട് ഓടാൻ വേണ്ടി വേണ്ട ടോർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടോർക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഡെലിവറി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വണ്ടി അപ്പുറത്തെത്തും. അതായത് ആ വണ്ടിക്ക് സ്പീഡ് നാച്ചുറലി കൂടുതലായിരിക്കും. സോ കുറച്ചും കൂടെ സ്പീഡിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടറാണ് ഈ പവർ എന്ന് പറയുന്നത്. പവറിനും ഡിഫറെന്റ് യൂണിറ്റ്സ് ഉണ്ട്, BHP PS എന്ന് പറഞ്ഞ ഡിഫറെന്റ് യൂണിറ്റ്സ് ഉണ്ട്. അതിന്റെ ടെക്നിക്കാലിറ്റീസിലോട്ട് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് നോക്കാവുന്നതാണ്. സോ നമ്മൾ ഈ രണ്ട് ടേംസും ഡിഫൈൻ ചെയ്ത സ്ഥിതിക്ക് നമുക്കിനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ റിലേഷനെ കുറിച്ചും കൂടെ നോക്കാം. നമ്മൾ യൂഷ്വലി കണ്ടിട്ടുണ്ട് ഈ ഹൈ റേഞ്ചുകളിൽ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ദുർഘടമായ റോഡുകളിൽ കൂടെയൊക്കെ പോകാൻ വേണ്ടി യൂഷ്വലി ആ സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ജീപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മഹീന്ദ്ര താർ ആയിരിക്കാം, അല്ലെങ്കിൽ ബൊളീറോ ആയിരിക്കാം, അതുപോലുള്ള വണ്ടികളാണ് നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് നമ്മുടെ സിറ്റികളിലേക്കോ നേരെയുള്ള റോഡുകളിലേക്കോ പോകുന്ന വണ്ടികൾ യൂഷ്വലി ഒരു സെഡാനോ ഹാച്ച്ബാക്കോ ആ ഉള്ള രീതിയിലുള്ള വണ്ടികളായിരിക്കും കൂടുതലായി കാണുന്നത്. ഇത് എന്തുകൊണ്ടാണ്? ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു നോർമൽ ആയിട്ടുള്ള റോഡിൽ കൂടെ ഓടുകയാണ്. നമ്മൾ കുറച്ച് ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് ആ റോഡിൽ കൂടെ ഓടാൻ പറ്റുള്ളൂ. ഇതേ നമ്മൾ തന്നെ ഒരു കുത്തനെയുള്ള ഒരു കയറ്റം കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ജോലി ചെയ്താലേ ആ കുത്തനെയുള്ള കയറ്റം നമുക്ക് തന്നെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഹൈ റേഞ്ചുകളിൽ ഈ വണ്ടി ചെയ്യേണ്ട അല്ലെങ്കിൽ വണ്ടിയുടെ എൻജിൻ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ നാച്ചുറലി കൂടുതലാണ്. കാരണം കയറ്റം കയറാനോ അല്ലെങ്കിൽ ദുർഘടമായ റോഡുകളിൽ കൂടെ പോകാനാണ്. അതുകൊണ്ട് ടോർക്ക് കൂടുതലുള്ള അല്ലെങ്കിൽ ഈ എൻജിൻ്റെ ജോലിയുടെ കേപ്പബിലിറ്റി കൂടുതലുള്ള വാഹനങ്ങളായിരിക്കും ഈ പറയുന്ന ഹൈ റേഞ്ചുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള വഴികളിൽ കൂടെയോ പോകേണ്ട വാഹനങ്ങൾ. അപ്പോൾ ഈ പറയുന്ന ജീപ്പോ അല്ലെങ്കിൽ താറോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൊളീറോ ഒക്കെ പോലെ വണ്ടികളുടെ ടോർക്ക് നാച്ചുറലി കൂടുതലാണ്. ഇനി നമ്മളൊരു സാധാ പ്ലെയിനിലോട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു സാധാ റോഡിൽ കൂടെ പോകാൻ അത്ര ടോർക്കിൻ്റെ ആവശ്യമില്ല. അവിടെ നമ്മൾ എന്ത് നോക്കും? കുറച്ചും കൂടെ എനിക്ക് സ്പീഡിൽ പോകാൻ പറ്റിയാൽ അതാണ് നല്ലത്. അപ്പം ചെറിയ ജോലി ചെയ്താൽ മതി, പക്ഷെ ആ ചെയ്യുന്ന ജോലി പെട്ടെന്ന് ചെയ്യണം. അതായത് പവർ കൂടുതലായിരിക്കണം, ടോർക്ക് അത്രയ്ക്ക് എനിക്ക് ആവശ്യമില്ല. സോ ഇതുകൊണ്ടാണ് ഈ രണ്ട് ടെറൈനിൽ വെച്ച് നോക്കുമ്പോൾ വണ്ടിയുടെ ഒരു സെഗ്മെന്റിൽ തന്നെ ഈ ഒരു ഡിഫറൻസ് ബേസിക് ആയിട്ട് വന്നേക്കുന്നത്. സോ അടുത്ത തവണ നിങ്ങൾ ഷോറൂമിൽ പോകുമ്പോൾ ഒരുപക്ഷെ ടോർക്ക് എന്ന് പറയുമ്പോഴോ RPM എന്ന് പറയുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ പവർ എന്ന് പറയുമ്പോഴോ ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള മറ്റ് ടെക്നിക്കൽ വീഡിയോസ്, അതായത് വണ്ടികളെക്കുറിച്ചും അതുപോലെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി വീഡിയോസും നമുക്ക് കമ്മിങ് എപ്പിസോഡ്സിൽ ചെയ്യാവുന്നതാണ്. ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ മാത്രമേ ചാനൽ വളരുകയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ദയവായി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരെ, ദിസ് ഇസ് യുവർ ഓട്ടോടെക് എഞ്ചിനീയർ റിങ്കു മാത്യു സൈനിങ് ഓഫ്. ബൈ ബൈ, ഡ്രൈവ് സേഫ്.